സംസ്ഥാനത്തെ കോവിഡ് കണക്കുകളിൽ കുതിപ്പുണ്ടായ ദിവസമാണ്. 12,742 പേർക്ക് പുതുതായി സംസ്ഥാനത്ത് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി 24 വാർത്ത പോകുന്നത്. കഴിഞ്ഞ ദിവസം 10,000 അടുത്തായിരുന്നു കോവിഡ് കണക്ക്. ഇന്ന് 10,000 പിന്നിട്ടിരിക്കുന്നു. 12,742 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. രോഗമുക്തി നേടിയവരുടെ എണ്ണം അതേസമയം 2,552 മാത്രമാണ് എന്നുകൂടി ഓർക്കുക. ഇന്ന് 23 മരണം കൂടി കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും വലിയ വർധനയാണുള്ളത്. ഇന്നലെ അത് 15%നടുത്തായിരുന്നു. ഇന്ന് 17.5% ഉയർന്നിരിക്കുന്നു TPR. നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6,00,000 കടന്നു. 54,430 ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം. ആരോഗ്യ പ്രവർത്തകരിലും കോവിഡ് പടരുന്നുണ്ട്. 125 ആരോഗ്യ പ്രവർത്തകർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 72,808 സാമ്പിളുകൾ പരിശോധിച്ചതിലൂടെയാണ് ഇത്രയും പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. വിശദാംശങ്ങളുമായി വിനീത വിജി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. വിനീത, കോവിഡ് കണക്കുകളിൽ വലിയ കുതിപ്പുണ്ടായിരിക്കുന്നു, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും വർധനയുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? എങ്ങനെയാണ് സ്ഥിതിഗതികളെ ആരോഗ്യവകുപ്പ് ഇപ്പോൾ വിലയിരുത്തുന്നത്? വിനീത, ഉന്മേഷ്, തീർച്ചയായും നിലവിലെ കണക്കുകൾ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നത് തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നതാണ്. ഇന്ന് സംസ്ഥാനത്ത് 12,742 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരെന്ന് പറയുന്നത് 420 പേരാണ്. ഒപ്പം തന്നെ രോഗമുക്തരായവർ, അത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇന്ന് രോഗമുക്തരായിട്ടുള്ളൂ എന്നത് തന്നെയാണ്. 2,552 പേരാണ് സംസ്ഥാനത്ത് ഇന്ന് രോഗമുക്തരായിട്ടുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 72,808 സാമ്പിളുകളാണ് സംസ്ഥാനത്ത് പരിശോധിച്ചത്. WIPR 10 മുകളിലുള്ള 5 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങൾ കൂടി ഉണ്ട് എന്ന് തന്നെയാണ്. ജില്ലാ കണക്കുകളിലേക്ക് വരുമ്പോഴും വലിയ രീതിയിലേക്കുള്ളൊരു ആശങ്കയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ പ്രതിദിന രോഗികളുടെ എണ്ണം 3,000 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. എറണാകുളത്ത് 2,000 മുകളിലേക്ക് എത്തിയിരിക്കുന്നു. കോഴിക്കോട് 1,000 മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. തിരുവനന്തപുരത്ത് ഇന്ന് 3,498 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ 2,214 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. കോഴിക്കോട് 1,164 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. തൃശൂർ ജില്ലയിൽ 989 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കോട്ടയം 941, പത്തനംതിട്ട 601, കൊല്ലം 559, കണ്ണൂർ 540, പാലക്കാട് 495, ആലപ്പുഴ 463, മലപ്പുറം 449, ഇടുക്കി 367, കാസർഗോഡ് 262, വയനാട് 200 എന്നിങ്ങനെയാണ് ജില്ലയിലെ പ്രതിദിന രോഗികളുടെ എണ്ണം. എല്ലാ ജില്ലകളിലും വലിയ രീതിയിലാണ് ഈ പ്രതിദിന കണക്കടക്കം ഉയരുന്നത്. ഒപ്പം തന്നെ TPR നിരക്കിലും വലിയൊരു വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിലെ കണക്കുകൾ മുൻനിർത്തി നോക്കുമ്പോൾ വലിയ രീതിയിൽ ഒരു ആശങ്കയിലേക്ക് തന്നെയാണ് സംസ്ഥാനം പോകുന്നത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 597 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 11,000-ൽ അധികം ആളുകൾക്കും സമ്പർക്കത്തിലൂടെ തന്നെയാണ് ഇന്നും രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഉന്മേഷ്, വിനീത വിജി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.